വെള്ളത്തിൽ തിരമാലകൾ എന്ന പോൽ ഉള്ളത്തിൽ കളിയാടിയിടണം സരസ്വതി. നമ്മളെല്ലാവരും പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചത്. നമ്മുടെ കയ്യിലുള്ള ഭഗവതിയുടെ ഫോട്ടോ വെച്ചു. പിന്നെ പലപ്പോഴായിട്ട് നമ്മൾ തീർത്ഥാടനമൊക്കെ നടത്തിയപ്പോൾ വാങ്ങിയിട്ടുള്ള ഫോട്ടോകളൊക്കെ അതിന് ചുറ്റുമായിട്ട് വെച്ചു. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സരസ്വതി ദേവിയുടെ ഫോട്ടോ ഉണ്ട്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ കാളിദേവിയുടെ, ഗുരുവായൂരപ്പൻ്റെ. പിന്നെ ഈ അടുത്താണല്ലോ നമ്മൾ പഴനിയിലേക്ക് പോയത്. അപ്പോൾ അവിടുന്ന് ബാലസുബ്രഹ്മണ്യൻ, മുരുകൻ, പിന്നെ തിരുപ്പതിയിൽ പോയപ്പോൾ വാങ്ങിയ തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോയും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല തിരക്കിട്ട ജോലികളിലായിരുന്നു, കാരണം പൂജ വയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ ഇന്ന് മോരുകറിയാണ് വെച്ചിരിക്കുന്നത്. നേന്ത്രക്കായൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുള്ള മോരുകറിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കഴിയും. അങ്ങനെ അതൊക്കെ കഴിച്ചു വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് മാളയിലേക്ക് പോകേണ്ടതായിട്ടൊക്കെ വന്നു. അങ്ങനെ മാളയിലേക്കൊക്കെ പോയി ഞാൻ തിരിച്ചൊക്കെ വന്നിട്ടാണ് നമ്മുടെ വീട്ടു ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, നമുക്ക് എന്തെങ്കിലും ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ തന്നെ ജോലികളൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് ജോലികളൊക്കെ ചിഞ്ചുവിനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടാണ് പോയത്. അതൊക്കെ ചിഞ്ചു നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ പുറത്തൊരു വലിയ ഒച്ച കേട്ടിട്ട് പുറത്തിറങ്ങി വന്നതാണ് നമ്മുടെ നിക്കുവിന്. അതാ ഒരു വില്ലൻ എവിടെ നിന്നോ വന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക്, മറ്റൊരു പൂവൻകോഴി. പിന്നെ തങ്കം നിങ്ങൾ കണ്ടു നോക്ക്, നമ്മുടെ പറമ്പിലാണെങ്കിൽ നിക്കു അല്ലാതെ ഒരു പൂവൻ ഇന്ന് വരെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണേ നമ്മുടെ മതിലൊക്കെ ചാടി കടന്നും കഴിഞ്ഞിട്ട് ഒരു പൂവൻകോഴി നമ്മുടെ ഇവിടേക്ക് കടന്നത്. അപ്പോൾ പിന്നെ നിക്കുനത് സഹിക്കില്ലല്ലോ. അങ്ങനെ നിക്കുതാ അതിനെ ഓടിച്ചൊക്കെ വിട്ടിട്ടാ മതിൽ ചാടി പുറത്തേക്ക് പോവുകയും ചെയ്തു. പിന്നെ നിക്കുതാ വലിയ ഗമയിൽ ഇവരെയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു. അങ്ങനെ ഞാൻ അവനെ അങ്ങോട്ട് പിടിച്ചും കഴിഞ്ഞിട്ട് ഇനി കൂട്ടിലങ്ങോട്ട് ഇട്ടു. കാരണം വീണ്ടും ആ കോഴി വന്നെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തപ്പോഴും അവനിങ്ങനെയൊക്കെ ഇതൊക്കെയെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൗഗ്ലിയാണെങ്കിൽ വെള്ളം മാത്രമാണ് കുടിക്കുന്നുള്ളൂ, മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാം തോലായിക്കാണ് കാണിക്കാൻ തന്നെ എനിക്ക് വിഷമമാണ് കേട്ടോ. മാളയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന റോസാപ്പൂക്കൾ, ചെടികളൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മാള സ്റ്റാൻഡും പരിസരമൊക്കെയാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നും മാളയ്ക്കൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ നിങ്ങളും കൂടി ഈ മാളയൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോയതാണ്, പോയി പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ കൊത്തുകൂടിയ കാരണം നിക്കൂനെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഒരുപാട് വൈകിട്ടാണ് കേട്ടോ ഇവരുടെ കോഴിക്കൂടൊക്കെ തുറന്ന് വിട്ടത്. അപ്പോൾ നിക്കു താഴത്തേക്ക് ഇറങ്ങിയ പാടെ തന്നെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു എവിടെയാ പൂ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗാർഗിത മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ഒരു ബൾബ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂം ക്ലീൻ ചെയ്യാനായിട്ട് ചിഞ്ചുവിനെ ഏൽപ്പിച്ചിരുന്നതാണ്. അപ്പോൾ കുറച്ച് സമയമായിട്ട് അവൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ബൾബ് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി പുതിയത് വാങ്ങിയത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തും കഴിഞ്ഞിട്ട് ചിഞ്ചു മാറ്റിയിടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രമേശേണ് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് കടയിലേക്ക് വിടുന്നുണ്ട് കേട്ടോ. പക്ഷേ രമേശേണ്ണും ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവരാത്രി, ഓണം, വിഷു ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രമേശേണ്ണ ഒത്തിരി തവണ ഞാനിങ്ങനെ ഷോപ്പിലേക്ക് പറഞ്ഞയക്കാറുണ്ട് കേട്ടോ. കാരണം വീട്ടിലെല്ലാവരും ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതും ഇതിൽ കൂടെ പെട്ടതാണ്. ഇനിയുണ്ടല്ലോ നമ്മൾ നല്ല ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ചെയ്തതിന് ശേഷമാണ് നവരാത്രി കാലത്തേക്ക് നമ്മൾ കടന്നത് തന്നെ. പക്ഷെ എന്നാലും നമ്മൾ പൂജവെപ്പും കാര്യങ്ങളൊക്കെയാണല്ലോ ഇന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഒന്ന് രണ്ട് ദിവസം ഈ ഇത് മൂലം തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ക്ലീൻ ഒന്നും ആക്കില്ല. ഇന്ന് ഡീപ്പ് ക്ലീനിങ് അങ്ങോട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ അടിച്ചും ആ പൂജ വെച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് തുടച്ചും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ രണ്ട് ദിവസം. അപ്പോൾ നമുക്ക് ബുക്കൊന്നും വായിക്കേണ്ട, പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ ക്ലാസ് എടുക്കേണ്ട, അങ്ങനെയൊക്കെയുള്ള കാരണം ആ രണ്ട് ദിവസം എന്തായാലും നല്ല പോലെ ആഘോഷിക്കും. കാരണം നമുക്ക് ഇനി വലിയ വലിയ ജോലികൾ, വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ യാതൊന്നും ഈ രണ്ട് ദിവസം നമ്മൾ ചെയ്യില്ല കേട്ടോ. നമ്മളൊക്കെ വീട്ടമ്മമാരാണ് അല്ലേ. അപ്പോൾ
എപ്പോഴും നമ്മൾ ജോലി എടുത്തുകൊണ്ടിരിക്കുക തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു ഡേയുടെ ഫുൾ ഡേയും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്, ഇങ്ങനെ വീട്ടു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ, നമ്മൾ ഈ ജോലികളൊക്കെ ഒരു ചിട്ടയ്ക്കും ക്രമത്തിനും ചെയ്തു വെച്ചിട്ട് ബാക്കിയുള്ള സമയമൊക്കെ നല്ല ആസ്വദിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഈ ജനലിൻ്റെ ഈ കമ്പിയൊക്കെ നാള് നല്ല വൃത്തിക്ക് തുടച്ചൊക്കെ ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഇനി വീണ്ടും അങ്ങനെ തുടയ്ക്കണമെന്നില്ല. നമ്മൾ പൊടി തട്ടിക്കൊണ്ട് അതിൻ്റെ ആ കമ്പികളൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും മാറാലയോ വലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും. ആദ്യം തന്നെ നമ്മൾ മുകൾ ഭാഗത്തൊക്കെ മാറാലയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊടി തട്ടിക്കൊണ്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമോ ഒക്കെ ആയിട്ട് നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്താൽ മതി. ബാക്കിയുള്ള സമയം നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികൾ കഴിക്കുന്ന വിധത്തിലുള്ള ജോലികൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ കർട്ടൻ്റെ മുകൾ ഭാഗത്ത് ആ ഞൂറികൾ തുടങ്ങുന്ന ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ വല്ല വലയും മറ്റൊക്കെ ഉണ്ടായിരിക്കും, മാറാലിയോ പൊടിയൊക്കെ ഉണ്ടായിരിക്കും, അത് തട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ ആ സൈഡുകളിൽ, മരത്തിൻ്റെ ആ സൈഡുകളിലൊക്കെ കുറച്ച് ശേഷം പൊടിയൊക്കെ ഇരിക്കും. അപ്പോൾ ആ പൊടികളൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് തൂത്ത് കളയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടിക്കുക, ഒന്ന് തുടയ്ക്കുക, നല്ല വൃത്തിയായിട്ട് നമ്മുടെ വീട് കിടക്കുന്നതായിരിക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് തന്നെ അവരുടെ ബുക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് അടക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കാനായിട്ട് പറയണം. അല്ലാതെ നമ്മൾ തന്നെ അതെല്ലാം ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടികൾ ഒരിത്തിരി മുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കിക്കോളൂ. അപ്പോൾ അവർക്കും അതൊരു ഓർമ്മയായിരിക്കും, ഞാൻ അന്ന് ബുക്കൊക്കെ അടുക്കി വെച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലായിരിക്കും ഈ ബുക്കൊക്കെ കൊണ്ട് പൂജ വയ്ക്കുക, ചിലരൊക്കെ ആണെങ്കിൽ വീടുകളിലാണ് വയ്ക്കുക. വീട്ടിലും നമുക്ക് നല്ല ഭംഗിയായിട്ടും ചിട്ടയായിട്ടൊക്കെ വയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ നല്ല വൃത്തിക്കും ശുദ്ധിക്കൊക്കെ ആ ദിവസങ്ങളിൽ വീടൊന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ കുട്ടികളോട് ആ ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ഒരു കടലാസിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു പട്ടുതുണി പോലെയുള്ള തുണിയിൽ പൊതിഞ്ഞോ ഒക്കെ നമുക്ക് ദേവിയുടെ മുന്നിലായിട്ട് വെച്ച് കഴിഞ്ഞിട്ട്, ദേവിയുടെ ഫോട്ടോ ഒക്കെ നമ്മൾ വെക്കില്ലേ ദേവിയുടെ, അതിൻ്റെ മുൻപിലായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുക. കുട്ടികളോട് തന്നെ പൂക്കളൊക്കെ അർപ്പിക്കാനൊക്കെ പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. ഇനി രമേശേണ്ണെ ദാ റേഷൻ കടയിലേക്ക് വിടുകയാണ്, അപ്പോൾ റേഷൻ കാർഡ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ അരി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പച്ചരി കിട്ടുകയാണെങ്കിൽ അതും വളരെ നല്ലതാണല്ലോ, നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ രമേശേട്ടൻ എന്തായാലും റേഷൻ കടയിലേക്ക് പോയിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ അടിക്കലും ഇതൊക്കെ ആക്കലൊക്കെ തന്നെയാണ് കേട്ടോ. ഞാനും ചിഞ്ചും ഒക്കെ കുറേ നേരമായിട്ട് ഇങ്ങനെ ഓരോരോ റൂമിൽ കിടന്നിട്ട് തിരിഞ്ഞ് കളിയെന്ന് പറയില്ലേ, അതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇതാ നമ്മുടെ ട്യൂഷൻ കുട്ടി സാരംഗി തുള്ളിച്ചാടി ഓടി വന്നിരിക്കുകയാണ്, റോഡിൽ കൂടെ പോകായിരുന്നു. കാരണം ഇന്ന് വിജയുടെ സിനിമ ലിയോ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സന്തോഷത്തിലാണ് അത്ര കൊച്ച്. ഇനിയാണെങ്കിൽ മുടക്കൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളെങ്ങനെ മുടക്ക് ദിവസമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനും കൊണ്ടുപോകാനും ഒക്കെ പേരൻസൊക്കെ ശ്രദ്ധിക്കണമല്ലേ, അതൊക്കെ ഒരു സന്തോഷമല്ലേ. രമേശേട്ടൻ എന്താ റേഷൻ കടയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരിയും പിന്നെ പച്ചരിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിമക്കളാണെങ്കിൽ ഇങ്ങനെ മുറ്റത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ ഈ അരി കാണുമ്പോൾ അപ്പം തന്നെ കോഴിക്ക് ഒരു പിടി ഇട്ട് കൊടുക്കാനാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ കോഴിമക്കളൊക്കെ വിളിച്ചും കഴിഞ്ഞിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. കണ്ടിട്ട് നല്ല പച്ചരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അരിയൊക്കെ നമ്മൾ കൊണ്ടുപോയി വെക്കണം, റേഷൻ കാർഡൊക്കെ എടുത്തടുത്ത് തന്നെ വെക്കണം. ഈ റേഷൻ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന ഐഡികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കാനായിട്ട് ഒരു പേഴ്സൊക്കെ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ അതെല്ലാം ഒരുമിച്ച് എടുത്തു വെക്കണം. എപ്പോൾ ചോദിച്ചാലും ആധാർ ഐ ഡി കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ എന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് വിരിക്കുന്നുണ്ട്. ബെഡൊക്കെ നല്ല രീതിക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഓടി വന്നു കഴിഞ്ഞിട്ട് അതിലൊന്നും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമാണ് അല്ലേ. നമുക്ക് വിശ്രമിക്കാൻ നമ്മുടെ ബെഡ് നല്ല വൃത്തിക്ക് കിടക്കുക തന്നെ വേണം. അകത്തെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുറം ഭാഗത്തെ മാറാലിയും കൂടി ഒന്ന് തൂക്കിയൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് മുറ്റത്തേക്കാണല്ലോ നമ്മൾ അടിച്ചൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ജോലി എത്തുമ്പോഴേക്കും നല്ല എളുപ്പമായിട്ട് തോന്നും കേട്ടോ. വാക്കിൻ്റെ ദേവതയാണ് സരസ്വതി ദേവി. നല്ല വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ.
നമ്മൾ നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാൻ പറ്റൂലേ, നമ്മുടെ സമൂഹത്തിൽ ചിലർ വായി തുറന്നിട്ടുണ്ടെങ്കിൽ അഹങ്കാരം, പൊങ്ങച്ചം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുക. അവരെ കാണുമ്പോൾ തന്നെ ആളുകളെ കൊഴിഞ്ഞു മാറി അകന്നു പോവുകയൊക്കെ ചെയ്യും. അതെന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള സംസാരമൊന്നും കേൾക്കാനായിട്ട് ആർക്കും ഇഷ്ടമുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ വാക്കുകളിൽ മറ്റുള്ളവരോട് നല്ല റെസ്പെക്റ്റ് വേണം, വിനയം വേണം, പിന്നെ നല്ലത് മാത്രം പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെയും പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം അല്ലേ. മറ്റുള്ള ആൾക്കാർ നമ്മളെ എന്തെങ്കിലും ചീത്തയോ വഴക്കോ ഒക്കെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം വിഷമമുണ്ടായിരിക്കും. അപ്പോൾ കഴിയുന്നതും മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കാതെ സംസാരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.